നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് സ്പ്ലിറ്റൻസ് മാറ്റാനും മുടി പൊട്ടിപ്പോകുന്നത് മാറ്റാനും ഡ്രൈ ആയിട്ടുള്ള മുടി മാറ്റാനും ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന സിമ്പിൾ മാസ്കാണ്. ഇതൊരു രണ്ട് സ്റ്റെപ്പുള്ള പ്രോസസ്സാണ്. രണ്ട് സ്റ്റെപ്പും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് സ്പ്ലിറ്റൻസ്. ഒരുപാട് നമ്മൾ സൂര്യപ്രകാശം ഏൽക്കുക, അതുപോലെ പൊല്യൂഷൻ ഉള്ള സ്ഥലത്ത് പോവുക, മുടി ഓവറായിട്ട് എന്നും വാഷ് ചെയ്യുക, അതുപോലെ കണ്ടീഷണർ അപ്ലൈ ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് സ്പ്ലിറ്റൻസ് ഉണ്ടാകുന്നത്. വണ്ടിയിൽ പോകുന്നവർക്കും ധാരാളമായിട്ട് സ്പ്ലിറ്റൻസ് ഉണ്ടാവും. മുടി അഴിച്ചിട്ട് ടൂ വീലറിലൊക്കെ പോകുന്നവർക്ക് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല റിസൾട്ട് തരുന്ന നമ്മുടെ വീട്ടിൽ അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി മാസ്കാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ഓപ്ഷനായ ഓൾ പ്രസ് ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ട് എല്ലാ വീഡിയോസും മിസ്സാവാതെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടു സ്റ്റെപ്പ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ഓയിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇതിനു വേണ്ടി ഒരു ബൗളിക്ക് ഒരു ടീസ്പൂൺ ആൽമണ്ട് ഓയിലും ഒരു ടീസ്പൂൺ നല്ലെണ്ണയും ഒരു ടീസ്പൂൺ ആവണക്കെണ്ണയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ മൂന്ന് ഓയിലും മുടിക്ക് വളരെ നല്ലതാണ്. ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിംഗ് ആയിട്ടുള്ളൊരു ഓയിലായിട്ടാണ് കിട്ടുക. ഈ ഓയിൽ മിക്സ് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് മുടിയുടെ അറ്റത്ത് തേച്ച് പിടിപ്പിക്കുക. ചിലർക്ക് മുടിയുടെ ലെങ്ത്തിൻ്റെ പകുതി മുതൽ അങ്ങോട്ട് സ്പ്ലിറ്റൻസ് ഉണ്ടാവും, അങ്ങനെയുള്ളവർ അവിടെ മുതൽ തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സ്കാൽപ്പിലും മുടിയിൽ ഫുള്ളായിട്ടും തേക്കാം. നല്ലതാണ്, മുടി നന്നായിട്ട് വളരാൻ സഹായിക്കുന്ന ഒരു എണ്ണയാണ്. എണ്ണ തേച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കിടന്നുറങ്ങാം. പിറ്റേ ദിവസമാണ് നമ്മളിത് വാഷ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹെയർ മാസ്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ തലേ ദിവസം ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന്, തൊലിയോട് കൂടിയിട്ടുള്ള ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ തൊലിയോട് കൂടിയിട്ടുള്ള ഉഴുന്ന് തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം തൊലിയില്ലാത്ത ഉഴുന്ന് എടുത്താൽ മതി. മിക്സിയുടെ ചെറിയ ജാറെടുക്കുക. അതിലേക്ക് പകുതി പഴം ചേർത്ത് കൊടുക്കുക. റോബസ്റ്റ് പഴമാണ് ചേർക്കേണ്ടത്. നിങ്ങളുടെ മുടിയുടെ നീളം അനുസരിച്ച്, അതായത് എവിടെ തുടങ്ങിയാണോ സ്പ്ലിറ്റൻസ് ഉള്ളത് അതിനനുസരിച്ചിട്ട് വേണം പഴം എടുക്കാൻ. ഒരുപാട് സ്പ്ലിറ്റൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു പഴം എടുക്കാം. തുമ്പത്ത് മാത്രം അപ്ലൈ ചെയ്യാനാണെങ്കിൽ പകുതി പഴം മതിയാവും. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്ന് ചേർക്കാം. ഉഴുന്ന് സെപ്പറേറ്റ് ആയിട്ട് അരക്കണമെന്നില്ല, ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അരച്ചാൽ മതി. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കാം. തേൻ വളരെ നല്ലതാണ്, മുടി നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനും നല്ല തിളക്കം കിട്ടാനും ഒക്കെ നല്ലതാണ്. പഴവും അതേ, മുടിക്ക് നല്ലൊരു ഷൈനും സ്മൂത്ത്നെസ്സും കൊടുക്കാൻ നല്ലതാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തൈരും മുടിക്ക് നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നമ്മുടെ മാസ്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് മുടിയുടെ അറ്റത്ത് മാത്രം തേച്ചാൽ മതി. എവിടെയൊക്കെയാണോ സ്പ്ലിറ്റൻസ് ഉള്ളത് അവിടെ തേച്ച് കൊടുക്കാം. പകുതിയിൽ നിന്ന് ഇങ്ങോട്ട് സ്പ്ലിറ്റൻസ് ഉള്ളവരാണെങ്കിൽ അവിടെ മുതൽ തേച്ച് കൊടുക്കാം. സ്കാൽപ്പിൽ തേക്കേണ്ട ആവശ്യമില്ല. 30 മുതൽ 40 മിനിറ്റിന് ശേഷം നിങ്ങൾക്കിത് കഴുകിക്കളയാം. മൈൽഡ് ഷാമ്പു ഉപയോഗിച്ച് കഴുകുക. മൈൽഡ് ഷാമ്പുവിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ റിസൾട്ട് തരുന്ന ഒരു കാര്യമാണ്. വീട്ടിൽ തന്നെയുള്ള സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മുടി നല്ല സ്മൂത്താക്കാനും കൂടി സഹായിക്കുന്നുണ്ട്. സ്പ്ലിറ്റൻസ് നിങ്ങൾ എന്തായാലും വിട്ട് കളയരുത്. വളരെ കേടാണ് മുടിക്ക്. മുടി അവിടെ നിന്ന് അങ്ങോട്ട് മുറിഞ്ഞു മുറിഞ്ഞു പോകും. അപ്പോൾ സ്പ്ലിറ്റൻസ് വരുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇതുപോലെ കെയർ ചെയ്യുക. പിന്നെ അത്യാവശ്യമായിട്ടുള്ളത് 3 മാസം കൂടുമ്പോൾ മുടിയുടെ അറ്റം ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കണം. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് കിട്ടിയാൽ പറയാം. ഇത് എത്ര പ്രാവശ്യം കൊണ്ട് റിസൾട്ട് കിട്ടും എന്നുള്ളത് നിങ്ങളുടെ മുടിയിലുള്ള സ്പ്ലിറ്റൻസിൻ്റെ അളവ് അനുസരിച്ചിരിക്കും. ചിലർക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടും, ചിലർക്ക് 2-3 യൂസിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് എന്നുള്ളത് കമൻ്റ് ചെയ്ത് പറയാം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. 3 ഓപ്ഷൻ വരുമ്പോൾ ഫസ്റ്റ് ഓപ്ഷനായ ഓൾ ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോ ഫ്രണ്ട്സിനായിട്ടും ഷെയർ ചെയ്യുക. എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക് യു.